Kannur kitchenilekku ningalkku ellarkum swagatham 1 million subscribers kayinittu nammal aadyam cheyna video aanu ട്ടോ idu appo nalloru recipe enna cheyanamnu enakku aagraham undayirunnu enikku oru paadu ishtamulla oru vibhavamanu chicken 65 adu thanne innu cheyannu vicharichu innu raavile thanne njan adu undaki appo namukku restaurant il ninnu kittuna adhe ruchiyodu koodi namukku idu veettilum valare simple aayittu undaki edukkam valare vegathil undaki edukkan pattuna oru vibhavamanu ട്ടോ chicken 65 pettannu undakkan pattum oru 2 manikku marinate ചെയ്തു വെക്കേണ്ട ഒരു സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിൾ ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് വളരെ രുചിയോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതേപോലെ തന്നെ അതിന്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് അവിടെ മൂന്ന് ഓപ്ഷൻസ് കാണും അതിലുള്ള ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്യൂ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ 1 കിലോ ഉള്ള ഒരു ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഏകദേശം 1 ഇഞ്ച് നീളവും വീതിയൊക്കെ ഉള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇവിടെ ബോണോട് കൂടിയിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം ബോണോട് കൂടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് അത്ര ക്ലിയർ ഇല്ല ട്ടോ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ മുളകുപൊടി ചേർക്കാം കാശ്മീരി മുളകാണെങ്കിലും ഒന്നുകൂടി നല്ലതായിരിക്കും ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം 1/3 കപ്പ് തൈര് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു 1/4 കപ്പ് വരെ ചേർത്താലും മതിയാവും ഞാൻ ഇവിടെ 1/3 കപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി 1 ടേബിൾസ്പൂൺ വരെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾസ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ഇതേ വെളിച്ചെണ്ണ തണുപ്പിനെ കട്ട പിടിച്ചിട്ടാണ് ട്ടോ ഇങ്ങനെ ഏകദേശം 1 ടേബിൾസ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്തു കൊടുക്കാം ഇതിലെ അരിപ്പൊടിയും കോൺഫ്ലോറും കൂടി ചേർക്കണം അതുപക്ഷേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി ഇപ്പോൾ ചേർക്കണ്ട ഇതിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഇവിടെ അടച്ചു വെക്കാം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ വെച്ചിരിക്കണം കൂടുതൽ ഒരു 4-5 മണിക്കൂറൊക്കെ വെക്കാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെക്കുന്നിടത്തോളം ഇതിന്റെ രുചി കൂടി വരും സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്ക് തുറന്ന് നോക്കാം അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ പുട്ടുപൊടിയാണ് ട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരിപ്പൊടിയും ചേർക്കാം അപ്പത്തിന്റെ പൊടിയോ പത്തിരിപ്പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒരു 4 ടേബിൾസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കാം അത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും നല്ലോണം കുറച്ച് ലൂസ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ നല്ല പാകത്തിനാണ് ട്ടോ ഞാൻ ചേർത്തിരിക്കുന്ന 3 ടേബിൾസ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾസ്പൂൺ കോൺഫ്ലോറും നല്ല പാകത്തിനാണ് ഉള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വരണം ട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്യണം നമ്മൾ 65 റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കാണില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ ഫ്രൈ ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇടയ്ക്കിടെ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ട്ടോ ഞാൻ ഫ്രൈ ചെയ്തത് ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുഴുവൻ ചിക്കനും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ചിക്കൻ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല കറുമുറാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ഇനി നമുക്ക് ഇതിന്റെ സോസ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾസ്പൂൺ ചില്ലി സോസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ട്ടോ എനിക്ക് ചിക്കൻ 65 ൽ ഒരുപാട് സോസ് ചേർക്കുന്നത് ഇഷ്ടമല്ല അതിന്റെ ഒരു വല്ലാത്ത കുത്തൽ വരും ആ രുചി അങ്ങ് മാറി പോകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സോസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാട്ടോ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് 1/4 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്തുന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് മാത്രം ചേർത്തതാണ് ഫോട്ടോ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചേർക്കേ വേണ്ട അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് 2 ടേബിൾസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി എണ്ണയിലേക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിയുടെ കളർ ചെറുതായിട്ട് മാറി നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചില്ലി സോസ് എടുക്കാട്ടോ ഇനി ചില്ലി സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ അതൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ 65-ൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഒരുപാടങ്ങ് വറ്റി വരുമൊന്നും വേണ്ട കുറേ അങ്ങ് വറ്റിക്കഴിഞ്ഞാൽ ചിക്കനിൽ ഇത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സോസ് മുഴുവനും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചിരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് സമയം കൂടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കാം ഈ സമയത്ത് എന്നിട്ട് ഈ സോസ് നന്നായിട്ട് ഇതിൽ അങ്ങ് പിടിച്ച് ഡ്രൈ ആയിട്ട് വരണം ആ ഒരു നനവോട് കൂടിയിട്ടുണ്ടാവരുത് അങ്ങനെയാകുമ്പോൾ 65 പെട്ടെന്നൊരു വാടിയതുപോലെ ഉണ്ടാവും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ കുറേ സമയം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുള്ളൂ ഇതിപ്പോൾ കണ്ടില്ലേ സോസൊക്കെ മുഴുവനും വറ്റി ചിക്കൻ നല്ല ഡ്രൈ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം ഞാൻ പൊതുവേ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെയാണ് കേട്ടോ 65 ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പൊതുവേ ഞാൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാറുള്ളത് കാരണം കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടൊക്കെ ഫ്രൈഡ് റൈസിന് കുറച്ച് ഗ്രേവി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ 65 ആണ് ഉണ്ടാക്കിയത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്